ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഒരു എഗ് ബിരിയാണിയാണ് കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടാത്തൊരു ബിരിയാണിയാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ഒരു മീഡിയം സൈസ് സവാള, 4 മുട്ട, 1 തക്കാളി, 4 അല്ലി വെളുത്തുള്ളി, ഇഞ്ചി, 1 പച്ചമുളക്, എത്രയാണ് എടുത്തത്. സവാള നന്നായിട്ടൊന്ന് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും അതും ചോപ്പറിലിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. അത് മിക്സിയിൽ അരക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. തക്കാളിയും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. തക്കാളി ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. അതിന് ശേഷം മാറ്റി വെക്കുക. ഇനി ഒരു പാനിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും 1/4 ടീസ്പൂണിൻ്റെ പകുതി ഗരം മസാലയും ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യുക. അതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി മാറ്റി വെച്ച് ഇട്ടുള്ള മുട്ട ഇട്ട് കൊടുക്കുക. മുട്ട നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. ഇത് മുട്ടയ്ക്കൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിന് ശേഷം പാനിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ നെയ്യുമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. കുറച്ച് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒന്നും കൂടെ ഒഴിച്ചു കൊടുക്കാം, കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് ഉള്ളി വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് നന്നായിട്ട് വഴണ്ടി വരണം. കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് ചേഞ്ചായി വരുന്ന വരെ വഴറ്റിയെടുക്കണം. 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. കളറൊക്കെ ഒന്ന് മാറി വരുന്ന വരെ മൂടി വെക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് കളറൊക്കെ ചേഞ്ചായിട്ടുണ്ട്. ഇനി നമുക്ക് 1 പച്ചമുളക്, 4 വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, അത്രയാണ് ചോപ്പ് ചെയ്തെടുത്തത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പച്ചമുളകിന് നല്ല എരിവുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. കുറച്ചും കൂടി 1/2 ടീസ്പൂണും കൂടെ വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലെടുക്കാം. അതും നന്നായിട്ടൊന്ന് മൂത്ത് വരാനായിട്ട് മൂടി വെച്ച് ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂണും 2 ടീസ്പൂണും മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. എല്ലാ സാധനങ്ങളും നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരിക. പച്ചച്ചുവൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി കൂടെ ചേർക്കാം. തക്കാളി ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചൊരു ഗ്രേവി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ എല്ലാം തന്നെ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തത്. അതിലേക്ക് കുറച്ചുകൂടെ ഉപ്പിൻ്റെ കുറവുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഈ സമയത്തൊക്കെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം, ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് കുക്കായി വരാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. ഇപ്പോൾ തക്കാളിയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതിലേക്കൊരു ഗ്രേവിക്ക് വേണ്ടിയിട്ടൊരു 1/4 കപ്പിൻ്റെ പകുതി, 1/2 ടേബിൾ സ്പൂൺ ഉണ്ടാവും സ്പൂൺ അളവ് പറയുമ്പോൾ, അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം, നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയാണ്, പുതിനയില കുറച്ചും മല്ലിയില കുറച്ച് കൂടുതലുമാണ് എടുത്തത്. പുതിനയില ഉണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് അതും കൂടെ വഴറ്റി കൊടുക്കാം. അതിന് ശേഷം കുറച്ച് ടൊമാറ്റോ സോസോ ടൊമാറ്റോ കെച്ചപ്പോ ഏതായാലും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മളെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മുട്ട കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഒരു 2 മിനിറ്റ് നേരം ഒന്നിങ്ങനെ മൂടി വെച്ച് കുക്ക് ചെയ്യാം. 2 മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്, ഇതിന് മാറ്റി വെക്കാം. റൈസ് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് കൈമ റൈസ് ആണ് എടുത്തത്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം വാർത്തെടുക്കാം. 1 കപ്പ് അരിക്ക് 1¼ കപ്പ് വെള്ളമാണ് എടുത്തത്. ഇത് ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. കുക്കറിലല്ല, അടുപ്പത്തെ പാത്രത്തിലാണെങ്കിൽ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എടുക്കണം. അതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയും നെയ്യൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ, 1 ചെറിയ കഷ്ണം പട്ടയും, 2 ഗ്രാമ്പു, 2 ഏലക്കായ, ഇത്രയും ചേർത്ത് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് നേരത്തെ കഴുകി മാറ്റി വെച്ച റൈസ് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ വറുത്തിട്ടാണ് വെക്കുന്നത്. നന്നായിട്ടൊന്ന് 1 മിനിറ്റ് നേരം ഒന്ന് വറുത്ത് കൊടുക്കുക.
അപ്പം അതേസമയം തന്നെ നമ്മൾ വെള്ളം ചൂടാക്കാനും വെക്കണം. വെള്ളം ചൂടാക്കി അത് തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അരി വറുത്ത് വെക്കുമ്പോൾ നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ പച്ചവെള്ളത്തിലാണ് ചെയ്യുന്നതെങ്കിൽ സ്പൈസസൊക്കെ പൊട്ടി വരുമ്പോൾ ആ എടുത്തു വെച്ച വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് നമുക്ക് ആ കപ്പനെ ചേർത്ത് കൊടുത്താൽ മതി. അതിന് ശേഷം വെള്ളം തിളച്ചിട്ട് അരി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് അര ടീസ്പൂൺ സോൾട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂൺ ലൈം ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ചൊന്ന് മുന്നോട്ട് നിൽക്കണം, എന്നാലേ ചോറിൽ നല്ല പാകത്തിന് ഉപ്പുണ്ടാവുള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു വിസിലാവുന്നവരെ ഒരു വിസിലായി കഴിയുമ്പോൾ ഓഫ് ചെയ്ത് നന്നായിട്ട് പ്രഷർ പോയിട്ട് തുറന്നെടുക്കാം. ഇപ്പോൾ ഒരു വിസിൽ കഴിഞ്ഞ് പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ തുറന്നത്. നല്ല ചോറായി കിട്ടിയിട്ടുണ്ട്, വെള്ളം കറക്റ്റാണ്. ഈ ഒരു കപ്പ് അളവിൻ്റെ മസാലയും കറക്റ്റ് അളവാണിത്. കൂടുതലും ഇല്ല, കുറവുമില്ല, നല്ല മസാലയൊക്കെ പാകത്തിനുള്ളൊരു റെസിപ്പിയാണ്. ഒരു കപ്പ് അളവിൽ ചെയ്യുമ്പോൾ ഈ ഒരു അളവിൽ തന്നെ എല്ലാ സാധനങ്ങളും എടുത്താൽ മതി. കൂടുതൽ അളവ് ചെയ്യുമ്പോൾ മാത്രം കൂട്ടിയെടുക്കാം. ഇപ്പോൾ രണ്ടും കൂടെ കുറേശ്ശെ കുറേശ്ശായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമുക്ക് ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ബസ്മതി റൈസ് വെച്ചിട്ട് നമുക്ക് ഈ ബിരിയാണി ചെയ്യാം. കയ്യിൽ ഏത് റൈസാണോ ഉള്ളത് അത് വെച്ചിട്ട് ചെയ്താൽ മതി. ബസ്മതി റൈസായാലും കൈമ റൈസായാലും ഏതായാലും കുഴപ്പമില്ല. കുക്കറിൽ ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് മാത്രം കറക്റ്റായിരിക്കണം, ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നല്ല ടേസ്റ്റിയുമാണ്. മുട്ട എന്ന് വിചാരിച്ചാലും ഉണ്ടാക്കാതിരിക്കരുത്, നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു ബിരിയാണി. ലാസ്റ്റ് നമ്മൾ കുറച്ച് വൈറ്റ് റൈസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു വിളമ്പുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വൈറ്റ് റൈസും കൂടെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടാവും. നന്നായിട്ടൊന്ന് ദമ്മിടുന്ന പോലെ ഇങ്ങനെ ചെയ്തതിന് ശേഷം കുറച്ചൊരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് നമുക്ക് മൂടി വെച്ച് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരം ഒന്ന് ചെറിയ ഫ്ലെയിമിൽ വെക്കുക. ഒരുപാട് നേരം വെക്കരുത്. മൈക്രോവേവിലാണെങ്കിലും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മൈക്രോവേവ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. രണ്ടാൾക്ക് സുഖമായിട്ട് കഴിക്കാനുണ്ടാവും. നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് റൈസൊക്കെ. നല്ല റൈസായിട്ട് വന്നിട്ടുണ്ട്, തീരെ ഒട്ടിപ്പിടിക്കാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസാണ്. കുക്കറിൽ വേവിക്കുമ്പോൾ അല്ലെങ്കിലും നല്ല റൈസ് കിട്ടും, വെള്ളം കണക്കാവണമെന്ന് മാത്രം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.